തങ്ങളുടെ പ്രവാസ ജീവിതം എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കനാനായക്കാർ ആരായിരുന്നു എന്നും അവർ എങ്ങനെ എന്തിനുവേണ്ടി കേരളത്തിൽ വന്നുവെന്നും പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. കനാനായ എന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ ജെറസ് വൺസ് ഫോർ ഗോഡ് അഥവാ ദൈവത്തിനുവേണ്ടി അസൂയപ്പെടുന്നവർ എന്നാണ്. ഇസ്രായേലിന്റെ കിഴക്കൻ പ്രവിശ്യകളിൽ താമസിച്ചിരുന്ന യഹൂദരാണ് ഇവർ. ഇസ്രായേലിന്റെ റോമൻ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുകയും AD 33 പ്രതിഷേധം ശക്തിപ്പെടുത്തുകയും AD 70 അവിടുന്ന് പലായനം ചെയ്യുകയും ഇറാഖിന്റെയും ടർക്കിയുടെയും വിവിധ പ്രവിശ്യകളിൽ കുടിയേറുകയും ചെയ്തു. AD 345 ഉറഹ അല്ലെങ്കിൽ എഡേസയിൽ ഉണ്ടായിരുന്ന മാർ യൗസേഫ് മെത്രാനും കിനായിത്തൊമ്മനും അവിടുത്തെ ഇടവക വികാരിക്കും ദൈവനിവേശിതമായി ഉണ്ടായ ഒരേ സ്വപ്നത്തിന്റെ ഫലമായി ഇന്ത്യ രാജ്യത്തേക്ക് വരുവാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമായി 3 കപ്പലുകളിലായി ഏറ്റവും മുമ്പിൽ പോന്ന ബാബിലോണിയ എന്ന കപ്പലിൽ ദാവീദ് രാജാവിന്റെയും റോമാക്കാരുടെയും എഡേസായിൽ ഉണ്ടായിരുന്ന അബ്ഗാർ രാജാവിനെയും കൊടികൾ പാറിപ്പറപ്പിച്ചുകൊണ്ട് ആർഷഭാരതത്തെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. 7 ഇല്ലം 72 കുടുംബം സ്ത്രീകളും പുരുഷന്മാരും മാർ യൗസേഫ് മെത്രാനും 4 വൈദികരും ഏതാനും ചമാച്ചന്മാരും അടങ്ങുന്ന 420 ആൾക്കാർ അന്തർദേശീയ വാണീശ്വരനായ കനായിത്തോമായുടെ നേതൃത്വത്തിൽ ചേരരാജ തലസ്ഥാനമായ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്നിറങ്ങി. കേരള ചരിത്രകാരന്മാർ എല്ലാവരും തന്നെ പ്രസ്തുത സംഭവം പ്രതിപാദ്യ വിഷയമാക്കുന്നുണ്ട്. ചേരരാജ സമ്രാട് ആയിരുന്ന ചേരമാൻ പെരുമാൾ അന്തർദേശീയ വ്യാപാരിയായ കനായിത്തോമായെയും കൂട്ടരെയും ഹാർദവുമായി സ്വീകരിച്ചു. അവരുടെ അധിവാസത്തിനായി പട്ടണം പണിയാനും പള്ളി വയ്ക്കാനും പെരുമാൾ അവർക്ക് ഭൂമി ദാനം ചെയ്തു. കോചേരകാൻ കീനായി എന്ന സ്ഥാനപ്പേരിൽ കനായിത്തോമായിക്ക് ചേരരാജ്യത്തിലെ 72 പദവികൾ നൽകി 17 പരിശുകൾക്ക് മുകളിലുള്ള പ്രഭുസ്ഥാനം നൽകുകയും ചെയ്തുകൊണ്ട് AD 345 കുംഭമാസം 29 ശനിയാഴ്ച വിളംബരം ചെയ്തു. കനായിത്തോമായുടെ രാജ്യാന്തര വ്യാപാരം വഴി ചേരരാജ്യത്തിന് അത്ഭുതപൂർവമായ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും വിശിഷ്യ കേരളത്തിൽ നിലനിന്നിരുന്ന ക്രിസ്തീയ സഭയ്ക്ക് ഉണർവും ഉത്തേജനവും നൽകി. തെക്കുംഭാഗം വടക്കുംഭാഗം എന്ന രണ്ട് സമുദായങ്ങൾ മലങ്കര നസ്രാണികളുടെ ഇടയിൽ രൂപപ്പെട്ടപ്പോൾ ആ തിരിവ് സഭാതലത്തിലും അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിലെ ഒരു വിസ്മയമായി മാറി കോട്ടയം രൂപത. 1911 കനാനായ കത്തോലിക്കർക്ക് വേണ്ടി പരിശുദ്ധ സിംഹാസനം ഒരു പ്രത്യേക മിസം സ്ഥാപിച്ചത് നമ്മൾ ഒരു വ്യത്യസ്ത സമൂഹം ആണെന്നുള്ള അടിസ്ഥാനത്തിലും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ്. അല്ലാതെ 1911 കോട്ടയം വികാരിയ സ്ഥാപിച്ചപ്പോൾ പൊട്ടിമുളച്ച ഒന്നല്ല കനാനായ സമുദായം. കനാനായ കുടിയേറ്റം എന്ന ചരിത്ര സമൂഹത്തിന്റെ ജീവിക്കുന്ന ഒരു സ്രോതസ്സാണ് അന്ന് കുടിയേറിയ 400 ആളുകളുടെ പിൻതലമുറക്കാർ. സ്വവംശ വിവാഹ നിഷ്ഠയിലൂടെ രൂപം നൽകി ബഹുമുഖ തനിമയാർന്ന് ഇന്നും നിലനിൽക്കുന്ന ശക്തമായ കനാനായ സമുദായം. ഈ സമുദായത്തിന് തങ്ങളുടെ പൂർവികന്മാർ വിട്ടുപോകുന്ന നാടിനെയും കുടിയേറ്റത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും അവർ ഈ നാട്ടിൽ അധിവസിച്ച സ്ഥലത്തെയും സാംസ്കാരികോദ്ഗ്രഥനം വഴി അവർക്കുണ്ടായ തനിമയെയും രാഷ്ട്രത്തിനും സഭയ്ക്കും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെയും എല്ലാം സംബന്ധിക്കുന്ന വ്യക്തമായ പാരമ്പര്യങ്ങളുണ്ട്. കുടിയേറ്റക്കാർ നാട്ടുക്രിസ്ത്യാനികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടില്ല. 7 ഇല്ലം 72 കുടുംബക്കാർ ആയിരുന്ന അവർ ഒരില്ലത്തുനിന്ന് മറ്റില്ലത്തേക്കെന്നല്ലാതെ 72 കുടുംബങ്ങളിൽപ്പെടുന്ന സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിച്ചിരുന്നില്ല. യഹൂദ വംശജരായ നമ്മുടെ പൂർവികന്മാർ അവർ വിട്ടുപോകുന്ന തെക്കൻ മെസപ്പൊട്ടാമിയയിൽ വെച്ചു തന്നെ സ്വവംശ വിവാഹ നിഷ്ഠ പാലിച്ചിരുന്നു. കേരളത്തിൽ കുടിയേറിയതിനു ശേഷവും അവർ ആ നിഷ്ഠ തന്നെ തുടർന്നു. പൂർവികന്മാരിൽ നിന്ന് തലമുറ തലമുറകളായി കൈമാറി ഇന്നുള്ളവരിൽ എത്തിനിൽക്കുന്ന ഈ സാമുദായിക പൈതൃകം വലിയൊരു നിധി ആണ്, ദാനമാണ്. അതിനെ വിലമതിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ തയ്യാറുള്ള ഒരു ജനസമൂഹം ഉള്ളിടത്തോളം കാലം ഈ സമുദായം ദൈവസഹായത്തോടെ ഇനിയും അഭിവൃദ്ധിയുടെ ഉന്നതിയിലേക്ക് കുതിച്ചുയരുമെന്ന് തന്നെ ഏവർക്കും പ്രത്യാശിക്കാം. 3 സഹസ്രാബ്ദത്തിലൂടെയുള്ള പ്രയാണത്തിലും
സർവശക്തനായ ദൈവത്തിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് പൂർവാധികം ശക്തി നേടി രാഷ്ട്രത്തിനും സഭയ്ക്കും വേണ്ടി മഹത്തായ സേവനം കാഴ്ചവെച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഉത്തരോത്തരം പ്രശോഭിക്കുവാൻ ഈ സമുദായ അംഗങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നല്ല മാതൃകകൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ക്രിസ്തീയ ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പൈതൃകമായി കിട്ടിയ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തനിമയിൽ പുലരുന്ന ഒരു ജനമായി സമൂഹത്തിൽ നമുക്ക് തിളങ്ങാം. KKCA ക്ക് വേണ്ടി ജെയിംസ് ജോസഫ്.